വാക്സിനേഷൻ മാസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരവന്തൂർ പഞ്ചായത്തിലെ 21 വാർഡിലെയും വീടുകളിലുള്ള നായ്ക്കളെയും പൂച്ചകളെയും പേവിഷബാധയ്ക്കെതിരെയുള്ള പഞ്ചായത്ത് തലത്തിലുള്ള കുത്തിവയ്പ്പ് ഇന്ന് രാവിലെ 9:30 അലിമുക്ക് ജംഗ്ഷനിലുള്ള വെട്ടിത്തിട്ട സബ് സെന്ററിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെറ്റിനറി സർജൻ ഡോക്ടർ ബിനുരാജ് സ്വാഗതം ആശംസിച്ചു. പെരവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വെറ്റിനറി ഡിസ്പെൻസറി കരവുള്ള പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ക്യാമ്പയിൻ മാസ് ഡോഗ് വാക്സിനേഷൻ ആരംഭിക്കുകയാണ്. ഇത് ഈ പഞ്ചായത്തിലെ വളർത്തുനായ്ക്കൾക്ക്, എല്ലാ വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് 45 രൂപ ആണ് ഇതിന് നമ്മൾ പൈസ അടയ്ക്കേണ്ടത്. സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ പഞ്ചായത്തിൽ വളർത്തുന്നുള്ള ലൈസൻസും കൂടെ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പെരവന്തൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡിലും വളർത്തുനായ്ക്കള് അതുപോലെ പൂച്ച തുടങ്ങിയവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുകയാണ്. അത് 20 മുതൽ 30 വരെയുള്ള തീയതികളിൽ നമ്മുടെ പെരവന്തൂർ പഞ്ചായത്തിലെ 21 വാർഡിലും പ്രധാനപ്പെട്ട മേഖലയിലുള്ള സബ് സെന്ററിൽ വെച്ചാണ് വിതരണം നടത്തുന്നത്. ഒന്ന്, പേവിഷബാധയെ സംബന്ധിച്ച് നമുക്ക് നാട്ടുകാർക്കെല്ലാം അറിയാം, പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും രക്ഷപ്പെട്ട ഒരു ചരിത്രം കേരളത്തെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് ഈ പേവിഷബാധ ഉണ്ടാകാതിരിക്കാൻ ഉള്ള മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന, നമ്മുടെ വാത്സല്യത്തോടുകൂടി വളർത്തുന്ന നായ്ക്കൾ പൂച്ചകൾ അവയുടെ നഖങ്ങൾ ഒക്കെ കൊണ്ട് പിന്നെ ശരീരത്തിൽ മുറിവുണ്ടായാൽ ക്രമേണ സഫലപ്രദമായ ചികിത്സ തന്നെ അല്ലെങ്കിൽ ക്രമേണ വലിയ അപകടം ഉണ്ടാക്കിത്തീരുമെന്നുള്ളത് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പെരവന്തൂർ പഞ്ചായത്തിലെ 21 വാർഡിലെയും മുഴുവൻ വളർത്ത് മൃഗങ്ങളായിട്ടുള്ള നായ്ക്കൾക്കും പൂച്ചകൾക്കും വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അവസരം പരമാവധി നമ്മുടെ നാട്ടുകാർ പ്രയോജനപ്പെടുത്തണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ 20-ാം തീയതി ഇന്ന് 10 മണി മുതൽ 3 മണി വരെ അലിമുക്ക്, പെരവന്തൂർ, മുക്കടവ്, വന്മള ഈ 4 വാർഡിലെ ആളുകൾക്ക് പിന്നെ വീട്ടിലെ അംഗങ്ങൾ വളർത്തുനായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് കുത്തിവയ്പ്പ് നടത്തണമെന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, 21-ാം തീയതി പുന്നല, കണിയാമ്പടിക്കൽ, ചാച്ചിപ്പുന്ന, കടശ്ശേരി, കരുമ്പാലൂർ, വഴങ്ങോട് ഈ 6 വാർഡിലുള്ളവർക്ക് കൃത്യമായിട്ട് പുന്നല വെച്ച് നടത്തുന്നതാണ്, പുന്നല സബ് സെൻ്ററിൽ വെച്ചാണ്. 23-ാം തീയതി 10 മണി മുതൽ 3 മണി വരെ കമൂഞ്ചേരി, ചേകം, കിഴക്കേമുറി, കടക്കാമൺ ഇവ കമൂഞ്ചേരി സബ് സെൻ്റർ. കമൂഞ്ചേരി സബ് സെൻ്റർ എന്ന് പറയുന്നത് പാവുമ്പ വാർഡിലെ മന്ദര ജംഗ്ഷനിലെ സബ് സെൻ്ററിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ നായ്ക്കളെ അവിടെ കൊണ്ടുവന്ന് പിന്നെ കുത്തിവയ്പ്പ് നടത്തണമെന്നാണ് പറയാനുള്ളത്. 25-ാം തീയതി എലിക്കാട്ടൂർ, പാവുമ്പ, ചീയോട് തുടങ്ങിയ വാർഡുകളിലെ എലിക്കാട്ടൂർ സബ് സെൻ്ററിൽ വെച്ച് നടത്തും. 30-ാം തീയതി മൈക്കാമേന്, കറവൂര്, പെരുന്തോലി, ചെമ്പനരുവി അത് കറവൂർ മൃഗാശുപത്രിയുടെ കീഴിൽ അവിടെ വെച്ചുമാണ് ഈ മരുന്നുകൾ വിതരണം നടത്തുന്നത്. ബഹുമാന്യരായ നാട്ടുകാർ ഫലപ്രദമായി മുഴുവൻ നായ്ക്കളെയും അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളെയും കൊണ്ടുവന്ന് ആ പ്രതിരോധ കുത്തിവയ്പ്പിന് ഭാഗമാക്കണമെന്ന് ഈ സന്ദർഭത്തിലാണ്. പെരവന്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു പഞ്ചായത്താണ്, തന്നെയല്ല വലിയ ആക്ഷേപങ്ങൾ വരുന്നതുകൊണ്ട് സാഹചര്യമുണ്ട്. കാരണം ഈ നാട്ടിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി വരുന്നുണ്ട്. അവയൊക്കെ ഫലപ്രദമായി നിയന്ത്രിക്കുന്ന നടപടികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ സ്വീകരിക്കും. മറ്റൊന്ന്, കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ കുരിയോട്ടുമലയിൽ പ്രവർത്തിക്കുന്ന കുരിയോട്ടുമലയിൽ വലിയ ഒരു ABC സെൻ്റർ അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അപ്പോൾ അതോടെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മേഖലയെ സംബന്ധിച്ച് തെരുവ് നായ്ക്കളുടെ ശല്യം അടക്കം കുറയ്ക്കാനെ കൊണ്ട് കഴിയും. ഇപ്പോഴത്തെ ഈ കുത്തിവയ്പ്പിൽ മുഴുവൻ ആൾക്കാരും സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗത്തിൽ LI സബീന, ശശികല PT, SK കാമാക്ഷി, നിർമ്മല ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.